ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സാധാരണ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ ക്ലാസ് എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നവംബർ മാസത്തിൽ പി എസ് സി, എൽ പി എസ് എ, യു പി എസ് എ പോസ്റ്റുകളിലേക്ക് വിളിക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും ഏതാണ്ട് 35% നിയമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിൽ നിന്നും സർക്കാർ പൂർണ്ണമായിക്കൊണ്ടും നിയമിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. 6000-ലധികം ഉദ്യോഗാർത്ഥികളെ ഒരുമിച്ചാണ് കേരളത്തിൽ ഇപ്പോൾ എൽ പി എസ് എ, യു പി എസ് എ പോസ്റ്റുകളിലേക്ക് നിയമിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന 2021 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഒരുപാട് വേക്കൻസികൾ വരാനിരിക്കുകയാണ്. ഈ വേക്കൻസികളിലേക്കൊക്കെയുള്ള ലിസ്റ്റാണ് ഇനി പി എസ് സി പരീക്ഷ നടത്തി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എൽ പി എസ് എ, യു പി എസ് എ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടി ടി സിയും ബി എഡും കഴിഞ്ഞ കേട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു വലിയ സാധ്യതയാണ് ഇനി മുമ്പിലുള്ളത്. എൽ ഡി സി, ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾക്കൊക്കെ കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യം വരുമ്പോൾ എൽ പി എസ് എ പരീക്ഷകൾക്കൊക്കെ ഒരു ചെറിയ പ്രിപ്പറേഷനോട് കൂടി തന്നെ ജോലിയിൽ കയറാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എൽ ഡി സിക്കും ലാസ്റ്റ് ഗ്രേഡിനുമൊക്കെ വർഷങ്ങളെടുത്ത് പഠിച്ച ആളുകൾ പോലും ലിസ്റ്റിൽ വളരെ പിറകിലായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എൽ പി എസ് എ പരീക്ഷയ്ക്ക് 6 മാസത്തെ ഒരു പ്രിപ്പറേഷനോട് കൂടി തന്നെ ചില ആളുകളൊക്കെ ലിസ്റ്റുകളിൽ വരികയും ജോലിയിൽ കയറുകയും ചെയ്തത് ഈ ഒരു ലിസ്റ്റിൻ്റെ പ്രത്യേകതയായിരുന്നു. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോസും അതിൻ്റെ യഥാസമയം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എൽ പി എസ് എ, യു പി എസ് എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു വരാവുന്നതാണ്. കഴിഞ്ഞ എൽ പി എസ് എ, യു പി എസ് എ ലിസ്റ്റിൽ കോഴിക്കോട് ജില്ലയിൽ 85-ാമത്തെ റാങ്കിൽ യു പി എസ് എ ലിസ്റ്റിലും 206-ാമത്തെ റാങ്കിൽ മലപ്പുറം ജില്ലയിലെ എൽ പി എസ് എ ലിസ്റ്റിലും വരാൻ എനിക്ക് സാധിക്കുകയുണ്ടായി. രണ്ട് ലിസ്റ്റുകളുടെയും അഡ്വൈസ് ഒരേ ദിവസമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യു പി എസ് എ ലിസ്റ്റിൽ ജോലിയിൽ കയറുകയും 6 ജൂൺ യു പി എസ് എ അധ്യാപകനായിക്കൊണ്ട് ജോലിയിൽ കയറാൻ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഈ യു പി എസ് എ, എൽ പി എസ് എ പരീക്ഷയ്ക്ക് വേണ്ടി 2 വർഷത്തെ പ്രിപ്പറേഷനായിരുന്നു ഞാൻ നടത്തിയിട്ടുള്ളത്. ഈ 2 വർഷത്തെ എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് നമ്മളത് പഠിക്കേണ്ടതെന്നും ഇനി വരാൻ പോകുന്ന എൽ പി എസ് എ, യു പി എസ് എ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും സംശയങ്ങളുണ്ടാകും. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, ഏത് തരത്തിലായിരിക്കണം നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ ഒരു മോട്ടിവേഷനായിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പാകെ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ദിവസം ഒരു 10 മണിക്കൂറെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി ചുരുങ്ങിയത് പഠിക്കണം. ആ 10 മണിക്കൂറിൽ വ്യത്യസ്ത ടൈം ടേബിൾ ഇട്ട് വ്യത്യസ്ത വിഷയങ്ങൾ, ഓരോ ദിവസവും തന്നെ വ്യത്യസ്ത വിഷയങ്ങൾ പഠിക്കുന്ന ഒരു രീതി സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ദിവസം ഫുള്ളായിട്ട് ജി കെ തന്നെ, അത് കേരള ഹിസ്റ്ററി തന്നെ പഠിക്കുന്ന ഒരു രീതി ഒഴിവാക്കിയിട്ട് ഒരു ദിവസത്തെ വ്യത്യസ്ത മണിക്കൂറുകളെ വ്യത്യസ്ത പാട്ടുകളാക്കിയിട്ട് ആ ഓരോ മണിക്കൂറിലും വ്യത്യസ്ത വിഷയങ്ങൾ, മാത്സും ഇംഗ്ലീഷും അതുപോലെ കറണ്ട് അഫേഴ്സും അതുപോലെ വൊക്കാബുലറി ഇങ്ങനെയുള്ള എല്ലാം കൂടി ഉൾപ്പെടുത്തുന്ന ഒരു പഠന രീതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കെന്ത് ചെയ്യാം, എല്ലാ മേഖലകളിലും ഒരു അവഗാഹം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ അവർ ഒരു റാങ്ക് ഫയൽ എടുത്ത് അത് പൂർണ്ണമായിക്കൊണ്ടും വായിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കാറുള്ളത്. പക്ഷേ എൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ, എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന ടഫായിട്ടുള്ള വളരെ പ്രയാസം നിറഞ്ഞ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസൊക്കെ അധികം സ്കൂൾ പാഠപുസ്തകത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് എൽ പി എസ് എ, യു പി എസ് എ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം ചെയ്യേണ്ടത് 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസും സയൻസും ടെക്സ്റ്റ് ബുക്കുകളെല്ലാം കളക്ട് ചെയ്യുകയും അതിലെ എല്ലാ പാഠഭാഗങ്ങളും വായിക്കുകയും എന്നിട്ട് നോട്ട് തയ്യാറാക്കി അതനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ആദ്യം തന്നെ നടത്തേണ്ടത്. രണ്ടാമത്തേത്, നമുക്ക് മാർക്ക് പോകുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വൊക്കാബുലറിയാണ്. യു പി എസ് എ പരീക്ഷക്കാണ് ഇംഗ്ലീഷ് ഉള്ളത്, എൽ പി എസ് എ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഇല്ല. ഈ യു പി എസ് എ പരീക്ഷയ്ക്ക് 10 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ അതിൽ 5 മാർക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയാണ്. ഈ 5 മാർക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം വളരെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഈ വൊക്കാബുലറിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ. ഈ വൊക്കാബുലറി പഠിക്കാൻ വേണ്ടിയിട്ട്
പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൽ വന്നിട്ടുള്ള വൊക്കാബുലറി എടുത്ത് പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ടത്. പിന്നെ നമുക്ക് പിന്നെ എൽ പി എസ് എ യു പി എസ് എല്ലാം അതിൻ്റെ മാർക്കിൻ്റെ ഓർഡർ, അതിൽ 60 മാർക്ക് ജി കെ ആണ്, പിന്നെ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മാത്സ്, 20 മാർക്ക് എഡ്യൂക്കേഷനാണ്, പിന്നെ സൈക്കോളജിയാണ്. അതിൽ ഈ 10 മാർക്കിൽ മാത്സിൽ അതിൽ മെൻ്റൽ എബിലിറ്റിയും അതുപോലെ തന്നെ പ്യുവർ മാത്സും വരുന്നതാണ്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലാസ്സിന് പോയേ ഒരു ക്ലാസ്സിന് പോകൽ നിർബന്ധമാണ്. കഴിഞ്ഞ യു പി എസ് ഐയുടെ മാത്സൊക്കെ പിന്നെ എൽ ഡി സി ലെവലുള്ള അല്പം പിന്നെ നന്നായി കോച്ചിങ്ങിന് പോകുന്ന ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളായിരുന്നു മാത്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ മാത്സ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിന് പോകൽ നിർബന്ധമാണ്. പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറാണ്. ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് പഠിക്കണം. പി എസ് സി പരീക്ഷയിൽ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലാസ്സിന് പോയ തീർച്ചയാണ്. അതുപോലെ തന്നെ പിന്നെ എഡ്യൂക്കേഷനാണ്, സൈക്കോളജിയാണ്. ഇതും നമുക്കൊരു ക്ലാസ്സിന് പോവാതെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 2 വർഷക്കാലം പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 വർഷവും നിരന്തരമായിക്കൊണ്ട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ക്ലാസ്സിൽ പോകും, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വീട്ടിലിരുന്ന് സ്വന്തമായിക്കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതിൽ ഇപ്പം നമ്മൾ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കറണ്ട് അഫേഴ്സ് എന്നുള്ളത്. കറണ്ട് അഫേഴ്സ് പി എസ് സി പരീക്ഷകളിൽ ഒരു പക്ഷേ 10-ലധികം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള പി എസ് സി പരീക്ഷകളുണ്ട്. കറണ്ട് അഫേഴ്സ് പഠിക്കാനുള്ള ഒരു രീതി, ഓരോ ദിവസവും പത്രം വായിച്ച് അതിൽ വരുന്ന കറണ്ട് അഫേഴ്സ് മാർക്ക് ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വേദിയിലുമൊക്കെ പിന്നെ ഹരിഷ്രിയിൽ ഇത്തരത്തിലുള്ള കറണ്ട് അഫേഴ്സുകൾ വരാറുണ്ട്. ആ കറണ്ട് അഫേഴ്സും നമ്മൾ എഴുതിയെടുത്ത് പഠിക്കണം. പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് അത് പഠിക്കുന്ന ആ ഒരു രീതി ശരിയല്ല. അത് നമുക്ക് പഠിക്കാൻ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ നന്നാവുക കറണ്ട് അഫേഴ്സ് പിന്നെ നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ തന്നെ സ്വയം കളക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുക. ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് വീട്ടിലൊരു ബോർഡിൽ കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും വൈറ്റ് ബോർഡിൽ എഴുതിയിടും. ആ കറണ്ട് അഫേഴ്സ് അറിയാതെ തന്നെ നമ്മളിങ്ങനെ പഠിക്കുന്ന ഒരു രീതി ഞാൻ സ്വീകരിച്ചിരുന്ന ഒരു രീതിയായിരുന്നു. പി എസ് സി പരീക്ഷ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ പി എസ് സി എന്താണ് ചോദിക്കുന്നത് എന്ന് അറിയലാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി. നമ്മളെ ഒന്നും അറിയാതെ നമ്മൾ കാർഡ് കയറി പഠിക്കുക എന്നുള്ളതല്ല. ചില ആളുകളൊക്കെ റാങ്ക് ഫയലിൽ ഇരുന്ന് പൂർണ്ണമായിക്കൊണ്ട് വായിച്ച് തീർക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ റാങ്ക് ഫയലിലുള്ളതെല്ലാം നമുക്ക് ആവശ്യമുള്ള സംഗതികളല്ല. ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതി നമ്മുടെ എക്സ്ട്രാ എനർജി എടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് പി എസ് സി പരീക്ഷകൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് ആ പി എസ് സി പരീക്ഷകൾ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പി എസ് സി ചോദിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഒരാഴ്ചയിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന അത് എഴുതുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കണം. കൂടാതെ എല്ലാ ആഴ്ചയിലും ഓരോ പി എസ് സി പരീക്ഷകൾ നടക്കാറുണ്ട്. ശനിയാഴ്ച പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച പി എസ് സി അത് തൊഴിൽ വാർത്തയും തൊഴിൽ വേദിയൊക്കെ അതിൻ്റെ സോൾവ്ഡ് പേപ്പർ ഇടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ പരീക്ഷ എഴുതി നോക്കുകയും നമ്മുടെ മാർക്ക് ആ പിന്നെ സോൾവ്ഡ് പേപ്പറിൽ വന്നിട്ടുള്ള മാർക്കുമായിട്ട് ഒത്തുവരുന്നുണ്ടോ ഒക്കെ നോക്കുകയും അങ്ങനെ നിരന്തരം നമ്മുടെ മാർക്കിൽ ഒരു വർധനവുണ്ടോ എന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രസ് എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റും. രണ്ടാമത്തെ സംഗതി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളതാണ്. പരീക്ഷ എഴുതുന്നത് പോലെ തന്നെയാണ് പി എസ് സി പരീക്ഷയിൽ പി എസ് സി എന്താണ് ചോദിച്ചിരിക്കുന്നത് ആ ബുക്കുകൾ അങ്ങനെയുള്ള ബുക്കുകൾ മാർക്കറ്റുകളിൽ നിന്നും ബുക്ക് സ്റ്റാളുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് പി എസ് സി പരീക്ഷയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിരന്തരമായിക്കൊണ്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജി കെ ലെവൽ നന്നായിട്ട് ഉയരുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റാങ്ക് ഫയലിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജി കെ ലെവലിൻ്റെ ആ ഒരു ഉയർച്ച നമുക്ക് കാണാൻ പറ്റുകയില്ല. അത് പിന്നെ പരീക്ഷകൾ എഴുതുക, അതുപോലെ തന്നെ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ ഒരു രീതി നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ നമ്മൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. മാത്സ് ഇംഗ്ലീഷ് ഇത് പഠിക്കുമ്പോൾ, ഇത് ക്ലാസ്സിന് പോയി നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന രീതി, മാത്സിൽ ഇപ്പോൾ ഒരു പോർഷൻസ് നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പലിശ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ ആ പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യാം. പി എസ് സി കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പലിശയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണോ ചോദിച്ചിട്ടുള്ളത് അതൊക്കെ ഒരു പേപ്പറിലേക്ക് എഴുതുകയും ആ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തു നോക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പലിശയുമായി ബന്ധപ്പെട്ട് വരുന്ന
ഒരു ചോദ്യത്തിലും നമുക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല, നമുക്ക് പൂർണ്ണമായി കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു രീതിയാണ്, ഏതൊരു പോർഷൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഇംഗ്ലീഷിലാണെങ്കിലും അതുപോലെ തന്നെ മാത്സിലാണെങ്കിലും എല്ലാം ഓരോ അസൈൻമെൻ്റ് ചെയ്ത് തയ്യാറാക്കി വെക്കും. പിന്നെ പി എസ് സി പരീക്ഷയിൽ ഒരു ചോദ്യം ഇത് സംബന്ധമായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിക്കൊണ്ടും ആ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എൽ പി എസ് എ യു പി എസ് എ ലിസ്റ്റിൽ വലിയ തോതിലുള്ള ഒരു നിയമനം നടക്കാൻ സാധ്യതയുള്ള ഈ ലിസ്റ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പിന്നെ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊള്ളുകയാണ്. പിന്നെ എല്ലാവരും നന്നായി പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പി എസ് സി പരീക്ഷകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങളാണ് ഞാൻ നിരന്തരമായിക്കൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ് എടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും ആ ചാനൽ സന്ദർശിക്കുവാനും എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കുവാനും പറ്റുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോസും അതിൻ്റെ യഥാസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.